ഡൊമിനിക് പ്രസന്റേഷൻ നോക്കൂ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ക്യാബിനറ്റ് ബ്രീഫിംഗിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം ഈ മൂന്ന് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ഈ സർക്കാർ പ്രവർത്തിക്കാൻ പോകുന്നത് അതിൽ പാർപ്പിടത്തിന്റെ കാര്യം അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു സർക്കാരിന്റെ ഈ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പക്ഷേ സർക്കാർ പാർപ്പിട പദ്ധതിയുമായൊക്കെ തന്നെ ഈ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് മാത്രമല്ല ഇപ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നടന്ന ക്യാബിനറ്റ് ബ്രീഫിംഗിൽ മുഖ്യമന്ത്രി പറയുന്നത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഭരിക്കാൻ ഉറപ്പിച്ചിറങ്ങുകയാണ് പിണറായി വിജയൻ രണ്ടാം വട്ടവും ഭരിക്കണമല്ലോ അതല്ല ജനങ്ങൾ അംഗീകാരം കൊടുത്തത് തീർച്ചയായിട്ടും അത് ഞാൻ ജനവിധി ഞാൻ പറഞ്ഞ ജനവിധി മാനിക്കുകയാണ് പിന്നെ പാർപ്പിടത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും അത് ഈ ഈ ഒരു ദിവസമില്ല തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല ആ പാർപ്പിടം എങ്ങനെയാണ് വരുന്നത് ഏതൊക്കെ സ്കീമുണ്ട് കേന്ദ്രത്തെ എത്ര ഫണ്ടുണ്ട് ലോക്കൽ ബോഡീസിൻ്റെ സ്വന്തം ഫണ്ട് എത്ര അതൊക്കെ നിൽക്കട്ടെ നമ്മൾ പാർപ്പിടം ഉണ്ടാവണം ഞങ്ങൾ പൂർണ്ണം തന്നെയാണ് ശ്രീ സുജാത ഒരു കാര്യം ആലോചിക്കണം ഫ്ലഡിൻ്റെ സമയത്ത് നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞല്ലോ ഫ്ലഡിൻ്റെ സമയത്ത് റിലീഫ് സി എം ഡി ആർ എഫിലേക്ക് ആദ്യം പൈസ കൊടുത്താരാ പ്രതിപക്ഷ നാലോ ലക്ഷം രൂപ കൊടുത്തത് ഞങ്ങളൊക്കെ കൊടുത്തു ഞാൻ എൻ്റെ ഞാൻ ഓക്കിക്ക് എൻ്റെ പെൻഷൻ കൊടുത്ത ആളാണ് ഫ്ലഡിന് കൊടുത്തു അതിനുശേഷം വന്ന് വീണ്ടും വന്ന് ഈ ലേറ്റസ്റ്റ് ഇവിടെ കൊറോണ സമയത്ത് കൊടുത്ത് ഞങ്ങളെ ഒരു പിശുക്കൾ ആകെ തർക്കം വന്നവിടാണ് ശമ്പളം ബലമായി പിടിച്ചെടുക്കും എന്ന ഒരു ഇഷ്യൂ വന്നപ്പോഴേ തർക്കം വന്നത് ഞങ്ങൾ ആരെങ്കിലും അതിന് ഞങ്ങൾ ആരും കൊടുക്കാറുണ്ടോ ആരെ കൊടുക്കാറുണ്ടോ എല്ലാവരും കൊടുത്തിട്ടുണ്ട് നാളെയും കൊടുക്കാൻ തയ്യാറാണ് ഒരു ക്രൈസിസ് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ് ഒരു സംശയം വേണ്ട സർക്കാരിന് ആരുടെ കൂടെ വിശ്വസിക്കുന്നില്ലെന്ന് ഞങ്ങളുടെ കടമയല്ലേ അത് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നു അന്ന് ഒരുമിച്ചല്ലേ സമരത്തിന് വന്നത് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നാരാ പ്രതിപക്ഷ നേതാവില് അപ്പൊ അതുകൊണ്ട് പിന്താങ്ങേണ്ട സമയത്ത് ഞങ്ങൾ പിന്താങ്ങിയിട്ടുണ്ട് പക്ഷേ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ കേന്ദ്ര ഏജൻസി വന്നിട്ട് അവരാണ് പറയേണ്ടത് അവരാ കേസ് ഒന്നേ ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യണം അത് പ്രതിപക്ഷമല്ല പറയേണ്ടത് അത് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ വരുന്നു ഒരു കേസെടുക്കുന്നു മുഖ്യമന്ത്രി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരിക്കലും ഞങ്ങൾ കൊണ്ടുവന്ന ഇഷ്യൂ അല്ലല്ലോ അത് ഉണ്ടായ ഇഷ്യൂസ് അല്ലേ അപ്പൊ നാളെയും ഒരു ഇഷ്യൂ വരുമ്പോഴേക്കും എടുക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എതിർക്കുന്ന സമയമോ ആയിരിക്കില്ല ഒരു സംശയമൊക്കെ അല്ല വേണ്ട ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഞാൻ പിന്തുണയ്ക്കേണ്ട സമയങ്ങളിലൊക്കെ പിന്തുണയ്ക്കും അല്ലാതെ എതിർക്കേണ്ടതും വിമർശിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിൽ വിമർശിക്കപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നത് ശ്രീ എം ടി രമേശ് നോക്കൂ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളെയും ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ട് കേരള സർക്കാർ അപ്പോൾ പ്രദേശം ഇടതുമുന്നണി വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പല നയങ്ങളോടും വരാൻ പോകുന്ന 5 വർഷത്തിലും ആ തരത്തിലൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നാണ് ഇന്നത്തെ ക്യാബിനറ്റ് ബ്രീഫിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീ എം ടി രമേശ് അത് സർക്കാരിന്റെ രാഷ്ട്രീയമാണല്ലോ. ഞാൻ അവരുടെ ആദ്യം പറഞ്ഞല്ലോ, ഞാനിപ്പോ പറയാൻ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടല്ല പറയാൻ. ഒരു ഗവൺമെന്റ് ഇന്ന് അധികാരത്തിൽ വരും, അത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നത് തുടർച്ചയാണ്. ഒരു സർക്കാർ അധികാരം ഏറ്റ ഉടനെ തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ ഞാൻ ഏതായാലും തയ്യാറല്ല. സർക്കാർ മുമ്പോട്ട് പോകട്ടെ, പിന്നെ സർക്കാരിനും സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് അതിന്റെ എതിർപ്പുകൾ പറയാമല്ലോ. കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയാൽ കേരളത്തിന് നല്ലത്, കാരണം കേന്ദ്ര സർക്കാരിന് കേരളത്തോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ധാരാളം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലുണ്ട്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സമയാസമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രവുമായിട്ടൊരു ഒരു സംഘർഷം ഉണ്ടാക്കുമെന്ന്. സമവായത്തിൽ പോകുന്നതാണ് കേരളത്തിന് നല്ലത്. പിന്നെ ബി ജെ പിയുമായിട്ടുള്ള രാഷ്ട്രീയ സമരം, സി പി എമ്മിന്റെ രാഷ്ട്രീയ സമരം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സമരമായിരിക്കും, കാരണം അഖിലേന്ത്യാ തരത്തിൽ സി പി എം അതിൽ നിന്നുമുള്ള ഒരു പ്രാപ്തിയിലല്ല ഇപ്പോൾ. അതൊക്കെ രാഷ്ട്രീയം അല്ല, കേരളം അതുകൊണ്ടാണല്ലോ പലപ്പോഴും പല കാലഘട്ടങ്ങളിലും പല സമയങ്ങളിലും പലപ്പോഴും ഇപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും കേരളം വളരെ ശക്തമായി, പ്രത്യേകിച്ച് ഫാർമേഴ്സ് സ്ട്രൈക്കിലൊക്കെ കേരളം എത്ര വലിയ രീതിയിൽ, ഇപ്പോൾ കർഷക സമരത്തിലൊക്കെ കേരളം ശക്തമായി തന്നെ ഇടപെടലുകൾ നടത്തിയിട്ടില്ലേ. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ ഒരു പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരള നിയമസഭ. അത് ഇടതുമുന്നണി ഭരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ശ്രീ എം ടി രമേശ്.
അതുകൊണ്ട് സംഭവിച്ചത് ഞങ്ങൾ അന്നേ വന്നില്ല പ്രമേയത്തിന് കടലാസിന്റെ വില പോലും ഇല്ലാന്ന്. അതൊക്കെ രാഷ്ട്രീയം ആർക്ക് വേണമെങ്കിൽ പ്രമേയം പാസ്സാക്കല്ലേ? നിയമസഭയിൽ ഭൂരിപക്ഷം പ്രമേയം പാസ്സാക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? അതിന്റെ സാങ്ക്ടിറ്റി എന്താണെന്നല്ലേ പ്രധാനം. കർഷക സമരത്തെ കുറിച്ച് പറഞ്ഞു. കർഷക സമരത്തിൽ എന്തിനെതിരായിട്ടാണ് അവർ സമരം നടത്തുന്നത്? ആ കാര്യം കേരളത്തിൽ നടപ്പിലാക്കാത്ത കാര്യമാണ്. കേരളത്തിൽ നടപ്പിലാക്കാൻ തയ്യാറല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടല്ലേ സമരം ചെയ്യേണ്ടത്? അപ്പൊ അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട ശ്രീ സി എസ് സുജാത പറഞ്ഞു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം വിമർശിക്കേണ്ടതല്ല. ശരിയാണ്, പ്രതിപക്ഷം വിമർശിക്കണം, സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അവരുകൂടി ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ നിലപാടായിരുന്നോ എന്നൊന്ന് സ്വയം ആലോചിച്ച് നോക്കിയാലും മതി. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കൂടെ നിൽക്കേണ്ടവരാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കേണ്ടവരാണ് എന്ന് നിലപാടില്ല. പ്രതിപക്ഷങ്ങള് എവിടെയായാലും കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അല്ല, ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് അത്യാവശ്യമാണല്ലോ. ശ്രീ എം ടി രമേശ് ദയവായി തുടരുക. ശ്രീ എൻ എം പി എസ് എന്ത് ക്രിയാത്മകമായ വിമർശനം? ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ശരിയാണ്, പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടെ നിൽക്കണം. ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷം സി പി എമ്മിന്റെ നിലപാടുണ്ടായിരുന്നു. സി പി എമ്മിന്റെ നിലപാട് ഒറ്റ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോ വാക്സിന്റെ ക്ഷാമത്തെ കുറിച്ച്, വാക്സിൻ വിതരണത്തെ കുറിച്ച്, വാക്സിന്റെ നയത്തെ കുറിച്ച് ഒക്കെ വലിയ വാദപ്രതിവാദമുണ്ടല്ലോ. ഈ രാജ്യം ഒരു വാക്സിൻ നിർമ്മിച്ചപ്പോ ആ വാക്സിനെ കുറിച്ച് സി പി ഐ എമ്മിന്റെ നിലപാടുണ്ടായിരുന്നു. അന്ന് സർക്കാരിന്റെ കൂടെയായിരുന്നു അല്ലല്ലോ. വാക്സിൻ ധൃതി പിടിച്ച് നിർമ്മിക്കുന്നു എന്ന് പരസ്യമായിട്ട് ആക്ഷേപം ഉന്നയിച്ചത് സി പി എമ്മിന്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി അല്ലേ? അപ്പൊ അതായിരുന്നു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ അല്ലല്ലോ വാക്സിൻ ഉണ്ടാക്കുന്നത്. വാക്സിൻ ശാസ്ത്രജ്ഞന്മാരെ കേമന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായ ഒരു വാക്സിൻ ഉണ്ടാകുന്നത് അത് ഒരിക്കലും ശരിയല്ല എന്നൊരു നിലപാട് ഉണ്ടായിരുന്നു ഇടത് മുന്നണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ എം ടി രമേശ് അത് പൊതുവെ ഉണ്ടായിരുന്ന ഒരു നിലപാടാണ് അല്ല? അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയായിരുന്നു വേണ്ടത്. രാജ്യത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഒരു വാക്സിൻ നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ ഗവൺമെന്റിന് പ്രതിപക്ഷമെല്ലാം അവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഇത് രണ്ടാമത് അത് വാക്സിൻ ആള് ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചു, ആ വാക്സിൻ നമ്മൾ പരിശോധിച്ചു, വാക്സിൻ നമ്മൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, അതിനുശേഷം സി പി എമ്മിന്റെ നിലപാടുണ്ടായിരുന്നു. അത് സി പി എമ്മിന്റെ രാഷ്ട്രീയമാണ്. അപ്പൊ ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, ഇത് എല്ലാവർക്കും ബാധകമാണ്. ഞങ്ങൾ ഭരിക്കുന്നിടത്ത് പ്രതിപക്ഷം ക്രിയാത്മകമായിക്കൊള്ളണം, ബാക്കി എല്ലായിടത്തും അങ്ങനെയല്ല എന്ന നിലപാട് ശരിയല്ല. എല്ലായിടത്തും ഒരേപോലെയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ സർക്കാരിൽ ഞാൻ കാണുന്ന ഒരു പ്രതീക്ഷ ഇടതുപക്ഷമുണ്ട് സർക്കാർ എന്നുള്ള നിരക്ക് മാത്രമല്ല, ഒരു പുതിയ ടീമുണ്ട്, ഒരു പുതിയ നേതൃത്വമുണ്ട്, കുറച്ചുകൂടി ഒരു യുവത്വത്തിന്റെ ഒരു ടീമുണ്ട്. ആ ടീമിന് അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭമായിരിക്കും ഈ വരുന്ന 5 വർഷം.